ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ കിച്ചണിലേക്കുള്ള കുറച്ച് ഐറ്റംസ് ആണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ലേഡീസിന് പാത്രങ്ങളും കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്ന് പറയുമ്പം അത് അറ്റ്ലീസ്റ്റ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അത് കണ്ടിരിക്കാനെങ്കിലും ഇഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇവിടെ മലപ്പുറത്ത് മുണ്ടുപറമ്പിലുള്ള കയ്യിൽ എന്ന് പറയുന്ന ഒരു ക്രോക്കറി ഷോപ്പിലേക്കാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലപ്പുറത്ത് ഏറ്റവും നല്ലൊരു ക്രോക്കറി ഷോപ്പാണ്. അതുമാത്രമല്ല ഇവർ പുറമേ നിന്നുള്ള സാധനങ്ങൾ, അതായത് ഗൾഫിൽ നിന്നുള്ള റോയൽ ഫോർഡ് പോലെയുള്ള ബ്രാൻഡുകളുടെയൊക്കെ ഐറ്റംസും വിറ്റഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഷോപ്പുകളിലും കിട്ടാത്ത പല സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഏതായാലും ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതിനകത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്ന ഷോപ്പ്. ഇത് മുണ്ടുപറമ്പ് മച്ചിങ്ങൽ ബൈപ്പാസിൽ കോഴിക്കോട് റോഡിലേക്ക് പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭംഗിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല സ്റ്റൈലിഷ് ലുക്ക് ഉണ്ട്. അപ്പോൾ ഇതിനകത്താണെങ്കിലും സാധനങ്ങളെല്ലാം നല്ല വൃത്തിക്ക് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മലപ്പുറത്ത് ഇതുപോലെ ക്രോക്കറിക്ക് മാത്രമായിട്ട് ഇതുപോലെയുള്ളൊരു ഇത്രയും വലിയൊരു ഷോപ്പ് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ സ്റ്റൈലിഷ് ആയിട്ടുള്ളത് എന്തായാലും വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇതിനകത്തേക്ക് കയറി നോക്കാം. പിന്നെ ഇവിടെ വന്നിട്ട് തന്നെ വാങ്ങിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ഇവിടെ വരാൻ പറ്റാത്തവർക്ക് വാട്സപ്പിലൂടെ വാങ്ങിക്കാൻ പറ്റും. അവർ ഫോട്ടോസൊക്കെ അയച്ചു തരും. എന്നിട്ട് നിങ്ങളിവിടെ അടുത്തുള്ളവരാണെങ്കിൽ അവർ വീട്ടിലെത്തിച്ചു തരും, അതല്ലെങ്കിൽ കൊറിയറായിട്ട് അയച്ചു തരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നി. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ ഫോട്ടോസ് അയച്ചു തന്നാൽ നമുക്ക് വേണ്ടത് അങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഇവർക്ക് എപ്പോഴും ഇങ്ങനെ ഓരോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇപ്പോഴും ഒരു ഓഫറൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഷോപ്പിൽ നമുക്ക് ഗൾഫിലുള്ള കുറേ പ്രോഡക്റ്റ്സും കിട്ടുന്നുണ്ട്. മെയിനായിട്ട് റോയൽ ഫോർഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. നോൺ സ്റ്റിക്ക് കുക്ക്വെയേഴ്സ് ഉണ്ട്, അതുപോലെ കത്തികളുണ്ട്, അങ്ങനെയുള്ള പല പല ഐറ്റംസ് ഉണ്ട്. പിന്നെ കുറച്ച് ഐക്കിയയുടെ പ്രോഡക്റ്റ്സ് ഉണ്ട്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിന്നർ സെറ്റുകളുണ്ട്. അതൊക്കെ സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാൻ കിട്ടും. ഡിന്നർ സെറ്റിലുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാ അവരുടെ നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവർ ഫോട്ടോസ് അയച്ചു തരും, അതുപോലെ ഓഫറുകളൊക്കെ ഉണ്ടാകുന്ന അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, എല്ലാം ചെയ്യും കേട്ടോ. ഈ നമ്പറും അതുപോലെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ആവശ്യമുള്ളവർ അവിടെയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സെറ്റുകളുണ്ട് പല കളറിലായിട്ട്, സെറ്റും അത് പീസായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോയൽ ഫോണിന്റെ കട്ട്ലറീസ് അത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ ഒരു സെക്ഷൻ സൂപ്പർ വെയർ ബ്രാൻഡിൽ മെലാമിന് തായ്ലാന്റ് ഈ ഒരു ഭാഗം ഈ നാല് കളറുകൾ അതില് 23 പീസിന്റെ സെറ്റായിട്ടും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ആവശ്യക്കാർക്ക് പീസ് പവർ പ്ലേറ്റോ അല്ലെങ്കിൽ സൈഡ് പ്ലേറ്റോ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സെറാമിക് ഇത് ഇവിടെ നിന്ന് ഷോപ്പുകളിൽ കിട്ടാതെ ഇല്ല, ഇവിടെ ഇവിടെ കിട്ടില്ല. അതിന്റെ നാല് കളറായിട്ട് റെഡ് അല്ല വൈറ്റ് ആയിക്കാണ്ട് ഇതിൽ തന്നെ ഇതിന് റൗണ്ടും പിന്നെ അതിന്റെ സ്ക്വയർ. അതായത് ഇപ്പൊ നമുക്ക് ഒരു ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഓഫർ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഐറ്റംസുകൾ ഇപ്പൊ നമ്മള് ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്ന് വെച്ചാൽ എല്ലാ വീക്കിലും നമ്മൾ ഓഫറുകൾ അങ്ങനെ മാറി മാറി വരും. ഒരാഴ്ചത്തെ ഓഫർ കഴിഞ്ഞ് അത് ഫുള്ള് അപ്ലയൻസസിൻ്റെയും സ്മോൾ അപ്ലയൻസസിന്റെ, അതില് മിക്സി സ്റ്റൗ വന്നിരുന്നു, അത് ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോ ഒരു ഇതെല്ലാം ഐറ്റംസും, അതായത് 20 ഐറ്റംസുകൾ ഇതിലുണ്ടാവും. അതില് സ്മോൾ അപ്ലയൻസസും ഉണ്ട്, പിന്നെ കുക്ക് വെയറുകള്,
കുറച്ച് ഐറ്റംസുകളും ഇതിൽ വരുന്നുണ്ട്. ഈ ഐറ്റംസിനൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഓഫർ ഉള്ളത്. ഹോം അപ്ലയൻസസ് ഉണ്ട്, അതുപോലെ കുക്ക് വെയേഴ്സ് ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു നോട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ എത്രത്തോളം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇത് വിനോദ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സ്റ്റീലിന്റെ ബിരിയാണി പോട്ടാണ് കേട്ടോ. കുക്ക് ചെയ്യാനും പറ്റും, സെർവ് ചെയ്യാനും പറ്റും. ബിരിയാണി പൊട്ടോ 20 ലിറ്റർ മുതൽ താഴേക്ക് അങ്ങനെ ലിറ്റർ വരെ ഈ ഒരു ഭാഗത്ത് സാൻഡ്വിച്ച് മേക്കറുകൾ, ചപ്പാത്തി മേക്കർ, തേങ്ങ ചിരവുന്ന മെഷീൻ, അതുപോലെ ഇലക്ട്രിക്കിൻ്റെ പത്തിരി ചുടുന്ന പാൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇലക്ട്രിക്കിൻ്റെ പത്തിരി ചുടുന്നത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ ഇതാ വേറെ ഇവിടെ ഈ ഒരു സെക്ഷനിൽ അലൂമിനിയത്തിൻ്റെ വേറൊരു എന്താ പറയുക, ഇവർ പറയുന്നതിൻ്റെ കേട്ടുള്ളൂ, അതാണ് നല്ലത്. ഇതും ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങൾ ആദ്യമായിട്ട് കാണുകയാണേ. ഒരു ബ്ലാക്ക് കളറിലുള്ള ഇത് അലൂമിനിയം എന്തോ ചെയ്തിട്ട് വരുന്നതാണ്. ഇത് കോട്ടിംഗ് അല്ല, അതായത് മറ്റേ നോൺസ്റ്റിക്ക് കോട്ടിംഗ് അല്ല, നമുക്ക് ഒരിക്കലും പോകില്ല. നമുക്ക് അലുമിനിയം പാത്രം എങ്ങനെ യൂസ് ചെയ്യുന്നു അതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് അടുപ്പിന് യൂസ് ചെയ്യുക, ഗ്യാസ് സ്റ്റവിന് യൂസ് ചെയ്യുക, അടി പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇതിൽ കൊക്കിനോട്ട് ബ്രാൻഡിനാണ് ഒന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ പുറത്തു നിന്ന് ഇറക്കുന്നത് അല്ല, കൊക്കിനോട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സ്റ്റീലൊക്കെ ഇറക്കുന്ന ടീമാണ്. അപ്പോൾ അവരിപ്പോൾ അവരെ ലോഞ്ചിങ് ആണ് ഈ പ്രൊഡക്റ്റില്. ഇതും കട ഉരുളിയും ഇങ്ങനത്തെ ഒരു പാത്രം ഒക്കെ ഉണ്ട്. അത് ഇൻഡക്ഷൻ ബേസ് ആണ്. നമുക്ക് ഇലക്ട്രിക്കൽ ഗ്യാസിലും പറ്റും, ഇൻഡക്ഷൻ ഇലക്ട്രിക്കൽ ഇതിന് പറ്റും. ഈ ഒരു പാത്രം കാണാനൊക്കെ രസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം ഹെവിയും ആണ്. ഇതും ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ, പുതിയ മോഡലുകളാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതാ ഈ പാത്രം വെച്ചിട്ടുള്ള ഗ്യാസ് സ്റ്റവ് ഒക്കെ കണ്ടില്ലേ, കാണാനൊക്കെ രസമുള്ള ടൈപ്പ് ഗ്യാസ് സ്റ്റവ് ആണ് കേട്ടോ. അതിൻ്റെ ആ പാത്രം വെക്കുന്ന ഒരു സ്റ്റാൻഡില്ല, അതിനെന്താ പറയുക, ബർണറിന് ചുറ്റുമുള്ള അതൊക്കെ കാണാനൊക്കെ ഒരു രസം തോന്നി. ഞാൻ പിന്നെ അത് എടുത്തു നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ, കണ്ടിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള ടൈപ്പാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പാത്രമൊക്കെ വെക്കുമ്പോൾ നല്ലോണം വൃത്തിക്ക് നിന്നോളും. പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് ഫ്ലാസ്കുകൾ, ചായ വെക്കുന്ന ഒരു വലിയ ചൂട് നിൽക്കുന്ന ഇതില്ലേ, അത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഷോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന അതുണ്ട്, ചെറിയ ചെറിയ ഫ്ലാസ്കുകളുണ്ട്, വലുതുണ്ട്, അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട്. പിന്നെ കുട്ടികളുടെ ബോട്ടിൽസ് ഉണ്ട് ഒക്കെ ഉണ്ട്. ഇറ്റലിയുടെ ബ്രാൻഡുകളുണ്ട്.
ഇവിടെ നോൺ സ്റ്റിക്ക് ഐറ്റംസിൽ അതുപോലെ ടിഫാലിൻ്റെ നോൺ സ്റ്റിക്ക് പാനൊക്കെ ഉണ്ട്. അതുപോലെ ഇറ്റലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പാൻ ഉണ്ട്. അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതെന്ന് പറഞ്ഞു കേട്ടോ. ടിഫാലിൻ്റെ പിന്നെ യു എയിൽ ഞാൻ എന്ന സമയത്ത് എനിക്കറിയാം അവിടെ ഉള്ള നോൺ സ്റ്റിക്ക് ഐറ്റംസിൽ നല്ല ഏറ്റവും നല്ല ബ്രാൻഡായിരുന്നു കേട്ടോ ടിഫാൽ. ഞാൻ വാങ്ങിച്ചതൊക്കെ ടിഫാലിൻ്റെ പ്രോഡക്റ്റ്സ് ആയിരുന്നു. അപ്പോൾ അത് ഇവിടെ കിട്ടുന്നുണ്ട് അതിൻ്റെ പാനുകൾ. ഈ ഒരു സെക്ഷനിൽ മിക്സി അതുപോലെ ഫുഡ് പ്രോസസ്സറുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനത് പ്രത്യേകം കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ ഫുഡ് പ്രോസസ്സറിനെ കുറിച്ചിട്ട് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ഫുഡ് പ്രോസസ്സർ റിവ്യൂ ഇട്ട സമയത്ത്. അപ്പോൾ അതുപോലെ ഇവിടെയും ഫുഡ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എൻ്റെത് പിന്നെ ഞാൻ യു എയിൽ നിന്ന് വാങ്ങിച്ച ഫിലിപ്സിൻ്റെതായിരുന്നു കേട്ടോ. ഇവിടെ ഇതാ പ്രീതിയുടെ ബ്രാൻഡൊക്കെ ഉണ്ട്. പ്രീതിയൊക്കെ നല്ല ഇതാണ് കേട്ടോ ഫുഡ് പ്രോസസ്സർ. അതൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നല്ല ഭംഗിയുള്ള ചെടിച്ചട്ടികളുണ്ട്. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിന് വെക്കാൻ പറ്റിയിട്ടൊക്കെയുള്ള ടൈപ്പ് നല്ല ഭംഗിയുള്ള ചട്ടികളുണ്ട്. പിന്നെതാ ഈ ഒരു ഭാഗത്ത് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാത്രമാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ, ഇരുമ്പിൻ്റെ കടായി പോലത്തെ പാത്രമാണ്. അതിൻ്റെ അടപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇരുമ്പിൻ്റെ ചട്ടിക്ക്. പിന്നെ അതുപോലെ പിടിക്കുന്ന അവിടെ നമ്മുടെ കൈ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറൊക്കെ ഉണ്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇതിൽ നിന്നൊന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ അതാ താഴെയൊക്കെ ഉള്ളത് ഇരുമ്പിൻ്റെ പാനും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു പാത്രം ഒഴികെ കേട്ടോ. ഇത് പിന്നെ നേരത്തെ ഞാൻ കാണിച്ചില്ല. അലൂമിനിയം വേറെ എന്തോ പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സംഭവമാണ്. ബാക്കിയെല്ലാം ഇരുമ്പിൻ്റെതാണ് കേട്ടോ. അപ്പം ഇരുമ്പിൻ്റെത് ഇപ്പോൾ കൂടുതൽ ആളുകളും യൂസ് ചെയ്യുന്നത് ഇരുമ്പാണല്ലോ. പിന്നെ അലൂമിനിയം ഒക്കെ കേടാന്നൊക്കെ പറഞ്ഞിട്ട് ഇരുമ്പ് സ്റ്റീലൊക്കെയാണല്ലോ അധികം യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതെനിക്കിഷ്ടമായി. പിന്നെ ഇത് കുക്കർ നേരത്തെ കാണിച്ചിരുന്ന ആ അതേ മെറ്റീരിയൽ, അലൂമിനിയം എന്തോ പ്രോസസ്സ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇല്ലേ, അത് വെച്ചിട്ടുള്ള കുക്കറുകളാണ്. ചിലതിന് സ്റ്റീലിൻ്റെ അടപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ കുക്കറുകൾ അതുപോലെ മുകളിൽ ഓവൻ അതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ സ്റ്റീലിൻ്റെ കുക്കറുകൾ ഉണ്ട്. നല്ല കാണാനൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഷേപ്പുള്ള കുക്കറുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സ്റ്റീലിലാണെങ്കിലും നല്ല ഭംഗിയുള്ളതാണ്. ഈ ഒരു കുക്കറൊക്കെ ഈ ലാസ്റ്റ് എൻഡിലുള്ള കുക്കറൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ അപ്പച്ചട്ടി, കുഴിയപ്പച്ചട്ടി, പത്തിരിയുടെ ചട്ടി അങ്ങനെയുള്ള നോൺ സ്റ്റിക്കിലുള്ള ഐറ്റംസൊക്കെയാണുള്ളത്. ഇത് മൂന്ന് നിലയിലായിട്ടാണ് കേട്ടുള്ളത്. അപ്പോൾ മേലേക്ക് കയറുന്ന സമയത്ത് സ്റ്റെയറിൻ്റെ അവിടെയൊക്കെ കുറേ ഫ്രെയിമുകളൊക്കെ ഉണ്ട്. ഇതും വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഏതാണ് എടുക്കേണ്ടതെന്ന് ആകെ കൺഫ്യൂഷനായിട്ട്, കാരണം കാണുന്നത് മുഴുവൻ വാങ്ങിക്കണം എന്ന് തോന്നും. അപ്പോൾ ഏതായാലും ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ കുറേ ക്ലീനിങ്ങിൻ്റെ ഐറ്റംസ് ഉണ്ട്. അതുപോലെ കണ്ടെയ്നേഴ്സ്, ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന കണ്ടെയ്നേഴ്സ് ഉണ്ട്. പിന്നെ റൈസ് കുക്കറുകളുണ്ട്, കത്തികളുണ്ട്, പിന്നെ ടോയ്ലറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ബ്രഷുകൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളും, സ്റ്റോറേജ് ബോക്സുകൾ, ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഉള്ളത്. അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ജഗ്ഗുകൾ അങ്ങനത്തെയൊക്കെ ഈ ഒരു സെക്ഷനിലാണുള്ളത്. പിന്നെ ഐക്കിയയുടെ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഐക്കിയയുടെ പ്രോഡക്റ്റാണ്. അവരവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഈ പ്ലേറ്റുകളുണ്ടല്ലോ കളർഫുൾ ആയിട്ടുള്ള, അതും ഐക്കിയയുടെ പ്രോഡക്റ്റ്സാണ്. ഈ പ്ലേറ്റുകൾ പോലെ തന്നെ ഈ ബൗളും ഗ്ലാസ്സൊക്കെ കളർഫുൾ ആയിട്ടുള്ള, ഇതൊക്കെ ഐക്കിയയുടെ തന്നെയാണ്. അതുപോലെ ഇത് മൊബൈലും ടാബൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഹോൾഡറാണ്. ഇതും ഐക്കിയയുടെ തന്നെയാണ്.
ഇതിൽ റൈറ്റ് സൈഡിലുള്ള അതൊക്കെ റോയൽ ഫോർഡിൻ്റെ ആണ് കേട്ടോ. അതുപോലെ വുഡൻ സ്പാച്ചിലൊക്കെ ഉണ്ട് റോയൽ ഫോർഡിൻ്റെ തന്നെ. കുറേ റോയൽ ഫോർഡിൻ്റെ ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതാ ഈ ഒരു സൈഡിൽ റോയൽ ഫോർഡിൻ്റെ കത്തികളൊക്കെ കാണാം. നല്ല കത്തികളാണ് കേട്ടോ. അപ്പോൾ പല സാധനങ്ങളും നമുക്ക് ഗൾഫിൽ നിന്ന് വാങ്ങിക്കുന്ന പല സാധനങ്ങളും ഇവിടെ കിട്ടും. പിന്നെ ഇതാ ഈ ഒരു വെട്ടുകത്തി പോലെയുള്ള ഈ ഒരു സംഭവം കണ്ടില്ലേ, എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ വ്ളോഗിൽ എന്നോട് കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ. അപ്പോൾ ഇത് ഞാൻ UAE അബുദാബിയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഇതും സത്യം പറഞ്ഞാൽ നിർത്തി വന്ന സമയത്ത് എനിക്ക് ഇത് ഇങ്ങനത്തെ ഒന്നുകൂടെ വാങ്ങിക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ. അന്ന് അപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. കാരണം ഇവിടെ ഷോപ്പിലൊന്നും കിട്ടില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഒന്നുകൂടെ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമാണ്. ഇപ്പോൾ ചിക്കനും ഇറച്ചിയൊക്കെ വെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ തേങ്ങ വെട്ടാനൊക്കെ നല്ല സുഖമാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ തേങ്ങയൊക്കെ വെട്ടുന്നത് വലിയ കൊടുവാള്, എന്താ പറയുക, അരിവാളോ കൊടുവാളോ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വലിയൊരു ഇതല്ലേ. ഇത് കയ്യിലിങ്ങനെ ഒതുങ്ങി നിൽക്കും, തേങ്ങ വെട്ടാനും യൂസ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ളത് തേങ്ങ വെട്ടാനും ഇറച്ചി വെട്ടാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല കാണാനൊക്കെ നല്ല സാധനമാണ്. അത് ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ നാട്ടിൽ വേറെ ഷോപ്പുകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. എനിക്കറിയില്ല കേട്ടോ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. പക്ഷേ ഞാൻ ഇവിടെ കണ്ടു. എന്തായാലും അത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. ഇനി എൻ്റെത് കേട് വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ ഇതാ ഇവിടെ ഒരുപാട് സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ട്. ഇഷ്ടംപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടി അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റീലിൻ്റെ അടപ്പുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്റ്റോറേജ് കണ്ടെയ്നേഴ്സായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. കാരണം സ്റ്റീലിൻ്റെയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പൊടികളൊക്കെ സ്റ്റീലിൻ്റെയിൽ ഇടുന്നതാണല്ലോ ഏറ്റവും നല്ലത് കേട് വരാതിരിക്കാനൊക്കെ. ഈ ഒരു ഭാഗത്ത് നിലത്ത് വിരിക്കാൻ പറ്റിയിട്ടുള്ള മാറ്റുകൾ ചവിട്ടികളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇത് നമ്മൾ വലിയ കാർപ്പറ്റുകളൊക്കെ ഇല്ലേ അതിൻ്റെ ചെറിയ ചെറിയ പീസുകളാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ബേക്കിങ്ങിന് പറ്റിയിട്ടുള്ള പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് റോയൽ ഫോണ്ട് അതിനെല്ലാം പിന്നെ നമ്മളുടെ ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ക്ലോത്ത് ഡ്രയർ. നമുക്ക് മഴക്കാലത്തൊക്കെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഡ്രസ്സുകൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഇത്. ഇതും റോയൽ ഫോർഡിൻ്റെതാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല ബ്രാൻഡാണ്. അതുപോലെ തന്നെ അയൺ ടേബിൾ, അതും റോയൽ ഫോർഡിൻ്റെ ബ്രാൻഡിൽ വരുന്നതാണ്. അതാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. ഗൾഫിലാകുമ്പോൾ നമുക്ക് എന്തായാലും അത് വേണം ഉള്ളിൽ. ഇവിടെ നാട്ടിൽ നമ്മൾ പിന്നെ കുറച്ച് അയലിലൊക്കെ ഇടും, പക്ഷേ മഴക്കാലമാകുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇതാ ഇതൊക്കെ റൈസ് കുക്കറുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് പല വലുപ്പത്തിലുള്ളതുണ്ട്. അപ്പോൾ കടയൊക്കെ കണ്ടില്ലേ നിങ്ങൾ. ഇനി ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കേട്ടോ. അപ്പോൾ ഒന്ന് കട്ടിംഗ് ബോർഡാണ്. വീട്ടിൽ കട്ടിംഗ് ബോർഡ് ഉണ്ട്, പക്ഷേ വീഡിയോയിലൊക്കെ കാണിക്കാൻ കുറച്ച് നല്ലത് അത് യൂസ് ചെയ്ത് കേട് വരാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നല്ലൊരു കട്ടിംഗ് ബോർഡ് വാങ്ങിച്ച് വെക്കാമെന്ന് കരുതിയിട്ട് ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിംഗ് ബോർഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വീട്ടിലേക്ക് ചവിട്ടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചവിട്ടി എടുത്തിട്ടുണ്ട്.
പിന്നെ അയണിൻ്റെ ഇതുപോലെയുള്ള ഒരു കടായി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എൻഡിലുള്ളതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ പിന്നെ ഞാൻ ഇവരെ പരിചയപ്പെടുത്തി തരാൻ വിട്ടുപോയി. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഈ കടയുടെ ഓണർമാരിൽ ഒരാളാണ് കേട്ടോ, ഒരു പാർട്ണറാണ്. അവരുടെ പേര് ഷമീർ എന്നാണ് കേട്ടോ. ഷമീൻ ഖാൻ്റെ കൂടെ പഠിച്ചതാണേ. പിന്നെ ഇതാ ഈ ഒരു ഉരുളി പോലെയുള്ള പാത്രമല്ലേ, അതും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മിൽട്ടൻ്റെതാ ഇതുപോലെയുള്ളൊരു ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ അധിവമ്മോൾക്ക് 6 മാസമായി കഴിഞ്ഞാൽ പൊടിയൊക്കെ കൊടുക്കുമല്ലോ, അപ്പോൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ചുടുവെള്ളത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി, ചുടുവെള്ളം കയ്യിൽ കരുതാൻ വേണ്ടിയിട്ട് ബാഗിലൊക്കെ കൊള്ളുന്ന വലുപ്പത്തിലുള്ള ഒരു ഫ്ലാസ്ക്കാണ് ഇത്. അമ്മൻ്റെ സമയത്തും ഇതേ വലുപ്പമുള്ള ഇതേ മിൽട്ടൻ്റെ തന്നെ ഫ്ലാസ്ക് ആയിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ. ഇപ്പം അടുത്ത് എൻ്റെ ഡെലിവറിക്ക് ശേഷമാണ് അത്, അധിവമ്മോൾ പ്രസവിച്ചതിന് ശേഷമാണ് അത് കേട് വന്നത്. അത് കയ്യിൽ നിന്ന് വീണ എങ്ങനെയോ അതിൻ്റെ ചൂട് നിൽക്കുന്നത് കേട് വന്നു. വെള്ളം കുടിക്കാൻ പറ്റും, വെള്ളം എടുത്ത് വെക്കാൻ പറ്റും, പക്ഷേ ചൂട് നിൽക്കുന്നത് എങ്ങനെയോ കേട് വന്നു. ഇത്രയും കാലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് തന്നെ സെയിം സാധനം തന്നെയാണ് ഞാൻ അവർക്കും കൂടെ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നത് കേട്ടോ. പിന്നെ അതാ ഇവിടെ ഈ റോയൽ ഫോർഡിൻ്റെ ഒരു ഗ്രിൽ പാൻ ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലും നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗ്രിൽ പാൻ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ സമയത്താണ് ഒരാളെ കണ്ടത് കേട്ടോ. അതാ ഇത് ഫസീലാത്തന്നെ അറിയില്ല, എൻ്റെ നാത്തുവിന് ഫസീലാത്തന്നെ അനിയത്തിയുടെ ഭർത്താവാണ് ഷെഫീഖ്. ഷെഫീഖിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഇവർ. ഷമീർ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഷെഫീഖിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ കാണാൻ വന്നത് എന്തായിരുന്നു, അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടി. അപ്പോൾ ഏതായാലും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി വീട്ടിലേക്ക് പോവാണ്. അടുത്ത് തന്നെയാണ് കേട്ടോ വീട്. അപ്പോൾ അധിവമോളൊക്കെ ഉറക്കിയിട്ട് വന്നത്, അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ മുകളിലൊരു ഒരു ഫ്ലോർ കൂടെ ഉണ്ട്, അപ്പോൾ അവിടെ ഒന്നും കയറി നോക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവൾ എഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഇന്നത്തെ വ്ലോഗ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇവരുടെ എന്തെങ്കിലും പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ പിന്നെ പറഞ്ഞല്ലോ ഓഫർ ഉണ്ടെന്നൊക്കെ, അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നല്ല നല്ല പ്രോഡക്റ്റ്സാണ് കേട്ടോ ഇവിടെ ഉള്ളത്, വെറുതെ പറയല്ല, നല്ല പ്രോഡക്റ്റ്സുകളാണ് ഉള്ളത്. നല്ല ക്വാളിറ്റിയുള്ള, കാണാനൊക്കെ ഭംഗിയുള്ള പ്രോഡക്റ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വ്ലോഗിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്, ഞാൻ ഒരു ചപ്പാത്തി മേക്കറും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലത്തത് കേട് വന്നപ്പോൾ പ്രസ്റ്റീജിൻ്റെ ചപ്പാത്തി മേക്കറും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ട് എന്നൊക്കെ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിവ്യൂ ആയിട്ട് വേറെ പറയാം. ഏതായാലും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.